ക്രിസ്ത്യാൻ വോയിസ് എന്ന ഈ പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സന്തോഷത്തോടെയും സ്നേഹത്തോടെയും സ്വാഗതം. പരിശുദ്ധ പിതാവ് നടത്തുന്ന പ്രധാനപ്പെട്ട പ്രസംഗങ്ങളാണ് നമ്മൾ ഈ പ്രോഗ്രാമിലൂടെ മുഖ്യമായും അവതരിപ്പിക്കുന്നത്. നമ്മളിപ്പോൾ നോയമ്പിലാണ്. നോയമ്പുകാലത്തോടനുബന്ധിച്ച് മാർപ്പാപ്പ നടത്തുന്ന പ്രസംഗങ്ങൾ നമുക്ക് വിലപ്പെട്ടതാണ്, പ്രധാനപ്പെട്ടതാണ്, വളരെ ഗൌരവപൂർവ്വം നാം സ്വീകരിക്കേണ്ടതാണ്. കഴിഞ്ഞ എപ്പിസോഡിൽ വിഭൂതി തിരുനാളിന്റെ അന്ന് മാർപ്പാപ്പ നടത്തിയ പ്രസംഗമാണല്ലോ ഞാൻ നിങ്ങളുമായി പങ്കുവച്ചത്. നമ്മുടെ ദുശീലങ്ങൾ, നമ്മുടെ നിഷേധാത്മകത, നമ്മുടെ പാപം എന്നിവ പരിവർജിക്കുവാനുള്ള ഒരവസരമായി നോയമ്പിനെ കാണണമെന്ന് പരിശുദ്ധ പിതാവ് അന്ന് പറഞ്ഞു. അന്ന് തന്നെ, അതായത് മാർച്ച് 1-ാം തീയതി, പരിശുദ്ധ പിതാവ് പൊതുദർശനം നൽകിയ അവസരത്തിൽ നടത്തിയ പ്രസംഗമാണ് ഇപ്പോൾ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. അതിന്റെ ഒരു രത്ന ചുരുക്കമേ പറയുന്നുള്ളൂ എന്നത് ഓർമ്മിപ്പിക്കട്ടെ. മാർപ്പാപ്പ ആ പ്രസംഗത്തിൽ തിങ്ങിക്കൂടിയ ആയിരങ്ങളോട് പറഞ്ഞു, തീർച്ചയായും നോയമ്പ് ആശയടക്കത്തിന്റെ ഒരു കാലമാണ്. അതോടൊപ്പം തന്നെ മാർപ്പാപ്പ പറഞ്ഞു, അതൊരു പ്രതീക്ഷയുടെ യാത്രയുമാണ്. ഞാൻ പറഞ്ഞല്ലോ, മാർപ്പാപ്പ ഈ കൊല്ലം ബുധനാഴ്ചകളിൽ മുഖ്യമായും പ്രസംഗിക്കുന്നത് പ്രതീക്ഷയെക്കുറിച്ചാണ്, ക്രൈസ്തവ പ്രതീക്ഷയെക്കുറിച്ചാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രസംഗത്തിലും മാർപ്പാപ്പ നോയമ്പുകാല യാത്രയെ പ്രതീക്ഷയുടെ ഒരു യാത്രയായിട്ട് അവതരിപ്പിക്കുകയാണ്. കർത്താവിന്റെ ഉത്ഥാനത്തിന്റെ സന്തോഷത്തിലേക്ക് നാം നടത്തുന്ന ഒരു യാത്രയാണ്. ഉത്ഥാനമാണ് നമ്മുടെ ലക്ഷ്യം, നമ്മുടെ ജീവിതത്തിന്റെ ഒരു വലിയ ഉത്ഥാനം, നവീകരണം, തിന്മകളിൽ നിന്നുള്ള ഉയർത്തെഴുന്നേൽപ്പ് അത് ലക്ഷ്യം വയ്ക്കുന്നു. മാർപ്പാപ്പ ഉടനെ പറഞ്ഞു, ഈ യാത്ര നമ്മോട് ആവശ്യപ്പെടുന്ന ഒരു കാര്യമുണ്ട്, അനുദിന ത്യാഗവും സ്നേഹവും, സാക്രിഫൈസ് ആൻഡ് ലവ് ചെയ്തുകൊണ്ട് മാത്രമേ നമുക്ക് ഈ യാത്ര വിജയപ്രദമാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. പൊതുദർശന വേളയിലെ മതബോധനത്തിലാണ് മാർപ്പാപ്പ ഈ പ്രസംഗം പറഞ്ഞത്. ഞാൻ സൂചിപ്പിച്ചു കഴിഞ്ഞു, ഈ പ്രസംഗത്തിൽ മാർപ്പാപ്പ ഒരു താരതമ്യം നടത്തുന്നുണ്ട്. നോയമ്പിന്റെ 40 ദിവസങ്ങൾ, ഇസ്രായേൽ ജനം മരുഭൂമിയിലൂടെ നടത്തിയ 40 വർഷത്തെ യാത്രയുടെ ഒരു പ്രതീകമായി, അല്ലെങ്കിൽ അതിനോട് ഈ യാത്രയെ താരതമ്യപ്പെടുത്താമെന്ന് മാർപ്പാപ്പ ആമുഖമായി പറയുകയാണ്. അവരെ മരുഭൂമിയിലൂടെ അലഞ്ഞു തിരിയേണ്ടി വന്നു 40 കൊല്ലം. ഒരു യാത്രയാണ്, മരുഭൂ യാത്രയാണത്. അവിടെ ഈജിപ്തിലെ അടിമത്തത്തിൽ നിന്നാണ് അവർ മോചിതരായി, അല്ലെങ്കിൽ ദൈവം അവരെ വിമോചിപ്പിച്ച് പാലും തേനും ഒഴുകുന്ന കാനാൻ ദേശത്തേക്ക് കൊണ്ടുപോകുന്നത്. പക്ഷേ ആ ദേശം അവർക്ക് കൊടുക്കുന്നതിന് മുമ്പ് 40 കൊല്ലം ത്യാഗപൂർണമായ ഒരു ജീവിതത്തിന് അവർ തയ്യാറാകേണ്ടതുണ്ടായിരുന്നു. അതാണ്, അപ്പൊ ഇത് തമ്മിലൊരു ബന്ധമുണ്ട്. നമ്മുടെയും യാത്ര അല്പം ത്യാഗമെടുത്തുകൊണ്ടാണ്, ആത്മപരിത്യാഗം നടത്തി, ആശയടക്കം നടത്തിയാണ്, മോട്ടിഫിക്കേഷൻ നടത്തിയാണ് നമ്മൾ പോകുന്നതെങ്കിലും അവിടെ കർത്താവിനെ കണ്ടുമുട്ടാനുള്ള, കർത്താവിന്റെ ആ ജീവനിൽ പങ്കുചേരാനുള്ള ഒരു യാത്രയായി നമ്മളത് കാണുന്നു. അത് പ്രതീക്ഷ തരുന്ന കാര്യമാണ്. അത് മാർപ്പാപ്പ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. നമുക്ക് ഓരോരുത്തർക്കും മാർപ്പാപ്പ പറഞ്ഞു, ഈ 40 ദിവസങ്ങൾ അടിമത്തത്തിൽ നിന്നുള്ള ഒരു പുറത്തുവരവായി അനുഭവപ്പെടണം. ഈ അടിമത്ത ഏതിന്റേതൊക്കെയാണ്? മാർപ്പാപ്പ ഉടനെ പറഞ്ഞു, പാപത്തിൽ നിന്നുള്ള ഒരു പുറത്തുവരൽ. അത് സ്വാതന്ത്ര്യത്തിലേക്കുള്ള ഒരു യാത്രയാണ്. അപ്പൊ ലക്ഷ്യം പാപത്തിൽ നിന്ന് വരുമ്പോൾ അത് അടിമത്തമാണ്, അത് സ്വാതന്ത്ര്യത്തിലേക്കാണ് നമ്മളെ നയിക്കുന്നത്. ഉത്ഥിതനായ ക്രിസ്തുവിനെ കണ്ടുമുട്ടുന്നതിലേക്കാണ് അത് നമ്മളെ നയിക്കുന്നത്. കർത്താവിനെ, ഉത്ഥിതനെ കണ്ടുമുട്ടുക, അതിലേക്കാണ് അത് നമ്മളെ നയിക്കുന്നത്. അപ്പൊ മാർപ്പാപ്പ പറഞ്ഞു, അപ്പൊ ഈ യാത്ര നമ്മളെ വെല്ലുവിളിക്കുന്നുണ്ട്, വെല്ലുവിളിക്കുന്നതാണ്, ഇറ്റ് ഈസ് ചലഞ്ചിങ് എന്ന് മാർപ്പാപ്പ പറഞ്ഞു. അത് അങ്ങനെ ആയിരിക്കുകയും വേണം,
അത് നല്ലതാണ്, ഉചിതമാണ് എന്ന് മാർപ്പാപ്പ പറഞ്ഞു. കാരണം ഏതൊരു സ്നേഹവും വെല്ലുവിളി ഉള്ളതാണ്, ചലഞ്ച് ഉള്ളതാണ്. യഥാർത്ഥ സ്നേഹം ചലഞ്ച് ചെയ്യുന്നതാണ് നമ്മെ കൂടുതൽ നന്മയുള്ളവരും സ്നേഹമുള്ളവരും ആക്കി തീർക്കുന്നതിന്. എന്നാൽ മാർപ്പാപ്പ ഉടനെ പറഞ്ഞു, പൂർണ്ണമായ പ്രതീക്ഷയിലുള്ള ഒരു യാത്ര കൂടിയാണ് ഇതെന്ന കാര്യം മറക്കരുത്. മാർപ്പാപ്പ പറഞ്ഞു, യഥാർത്ഥത്തിൽ ഞാൻ കൂടുതൽ പറയാൻ ആഗ്രഹിക്കുന്നു, നോയമ്പുകാല പുറപ്പാട് ഒരു വലിയ പാതയാണ്, വഴിയാണ്. അതിൽ പ്രതീക്ഷ വളരുന്ന കാര്യം എടുത്തു പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നമുക്ക് അത് ആയിത്തീരുന്നുണ്ടോ എന്ന് ഓരോരുത്തരും ചിന്തിക്കണം. വലിയ പ്രതീക്ഷ തരുന്നു, സിനിമയിൽ നിന്നുള്ളൊരു മോചനം നമുക്ക് തരുന്നു, സ്വാതന്ത്ര്യം തരുന്നു. അത് അനുഭവിക്കുമ്പോഴാണ് അത് പ്രതീക്ഷയുള്ളതായി, പ്രതീക്ഷ നിർഭരമായി തീരുന്നത്. വീണ്ടും ഇസ്രായേൽക്കാരുടെ മരുഭൂ യാത്രയെ ദൈവം എടുത്തുകാട്ടി. ആ യാത്രയിൽ ദൈവം ഒരിക്കലും തന്റെ ജനത്തെ മറന്നില്ല, ഒരിക്കലും മറന്നിട്ടില്ല. വാഗ്ദത്ത ഭൂമിയിലേക്ക് അവരെ നയിക്കുമെന്ന വാഗ്ദാനവും ദൈവം ഒരിക്കലും മറന്നില്ല. അതാണ് പ്രധാനപ്പെട്ട കാര്യം. അത് പാപ്പ നമ്മളെ എടുത്ത് ഓർമ്മിപ്പിക്കുകയാണ്. എന്നിരുന്നാലും നമുക്കറിയാം, 40 കൊല്ലം നടന്നപ്പോൾ ഇസ്രായേൽക്കാരുടെ യാത്രയിൽ അവർക്കുണ്ടായ പരീക്ഷണങ്ങളുടെ മുമ്പിൽ, ബുദ്ധിമുട്ടുകളുടെ മുമ്പിൽ പലപ്പോഴും അവർ ഈജിപ്തിലേക്ക് തിരിച്ചു പോകാൻ പ്രലോഭിതരായ നിമിഷം പോലും ഉണ്ട്. അവര് ചിലപ്പോൾ പറയുന്നുണ്ട്, അവിടെ ഉണ്ടായിരുന്ന ആ മാംസ പാത്രത്തിന്റെ ആ അവശിഷ്ടമെങ്കിലും തിന്ന് കഴിയാമായിരുന്നല്ലോ എന്ന് ചോദിക്കുന്ന നിമിഷങ്ങൾ അവർക്കുണ്ടായി. പട്ടിണി അവർക്ക് അനുഭവപ്പെട്ടപ്പോൾ, ആ വെല്ലുവിളി ഉണ്ടായപ്പോഴാണ് ദൈവം അവർക്ക് സ്വർഗത്തിൽ നിന്ന് മന്ന പൊഴിച്ചു കൊടുക്കുകയും കാടപ്പക്ഷിയെ നൽകുകയും ചെയ്തതേ എന്ന് നമ്മൾ ഓർക്കണം. ദൈവം അവരെ തള്ളിക്കളഞ്ഞില്ല, ബുദ്ധിമുട്ടുകൾ വന്ന നിമിഷങ്ങളിലും കാത്തുപരിപാലിച്ചു. ജീവിതമാകുന്ന യാത്രയിലും പ്രിയപ്പെട്ടവരെ ഇത് നമ്മൾ ഓർക്കേണ്ടതാണ്. നമ്മുടെ ജീവിതത്തിൽ അധ്വാനവും ക്ലേശവും ദാരിദ്ര്യവും രോഗവും ഒക്കെ ഉണ്ടാകുന്ന നിമിഷങ്ങളിൽ ദൈവത്തെ തള്ളിപ്പറയാൻ നമ്മൾ പ്രേരിതരാകാം. അവിടെ നിന്നുള്ള യഥാർത്ഥ വിശ്വാസത്തിലേക്ക് നയിക്കുന്ന തരത്തിലുള്ള ഒരു ചലഞ്ച്, ഒരു വെല്ലുവിളി അത് നമ്മുടെ മുമ്പിൽ ഉണർത്തും. അതിനോടാണ് നാം പ്രതികരിക്കേണ്ടത് എന്ന കാര്യം ഇവിടെ ഓർമ്മിക്കാൻ ഈ യാത്ര നമ്മളെ സഹായിക്കേണ്ടതാണ്. പിന്തിരിഞ്ഞു പോകാനുള്ള പ്രലോഭനം മാർപ്പാപ്പ അത് കഴിഞ്ഞ് നമ്മോട് ചോദിക്കുകയാണ്, നമുക്കെല്ലാം ഉണ്ടായിട്ടില്ലേ? ഉണ്ടായിട്ടുണ്ട് എന്ന് മാർപ്പാപ്പ പറയുകയാണ്. അങ്ങനെ ഉണ്ടായിട്ടില്ലേ എന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കും. ഒരു ദൈവവിളി സ്വീകരിച്ച ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ, ഒരു പുരോഹിതന്റെ ജീവിതത്തിൽ, കല്യാണം കഴിച്ച ഒരു കുടുംബനാഥന്റെ നാഥയുടെ ജീവിതത്തിൽ, അതിൽ എന്തുമാത്രം വെല്ലുവിളികളുണ്ട്! തിരിച്ചു പോകാനുള്ള വെല്ലുവിളികളില്ലേ? ആ വെല്ലുവിളികളെ സ്വീകരിക്കണം. ഭാര്യയെ ഉപേക്ഷിക്കാനുള്ള വെല്ലുവിളി, ഭർത്താവിനെ തള്ളിക്കളയാനുള്ള വെല്ലുവിളി, പൗരോഹിത്യം ഉപേക്ഷിക്കാനുള്ള വെല്ലുവിളി, സന്യാസം ത്യജിക്കാനുള്ള വെല്ലുവിളി, ഇതൊക്കെ നമുക്കുണ്ടാകാം. നമ്മുടെ ജീവിതത്തിൽ യാത്രയിൽ ഉണ്ടാകുന്നില്ലേ എന്ന് മാർപ്പാപ്പ ചോദിക്കുകയാണ്. ഉണ്ടാകുന്നുണ്ട്, അത് ശരിയല്ലേ എന്നും മാർപ്പാപ്പ എടുത്ത് ചോദിക്കുകയാണ്. ആ അനുഭവം നമുക്കൊക്കെ ഉണ്ടായിട്ടില്ലേ? എന്നാൽ മാർപ്പാപ്പ പറയുന്നു, ദൈവം വിശ്വസ്തനായി എപ്പോഴും നിലകൊള്ളുമെന്ന കാര്യം മറക്കരുത്. മോശസിനാൽ നയിക്കപ്പെട്ട ആ പാവപ്പെട്ട ജനം വാഗ്ദത്ത ഭൂമിയിൽ എത്തി എന്ന കാര്യം നാം മറക്കരുത്. ദൈവം അവരെ അവിടെ എത്തിച്ചു. ഈ മുഴുവൻ യാത്രയും അവരെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രതീക്ഷയിലായിരുന്നു. അത് കിട്ടുമ്പോളും അവർക്ക് അത് കാണാൻ കഴിഞ്ഞില്ല. കണ്ടുകഴിഞ്ഞാൽ പിന്നെ പ്രതീക്ഷയില്ലല്ലോ. കിട്ടുമെന്ന ഉറപ്പിലാണ് യാത്ര. നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് തന്നെയാണ് സ്വർഗീയ യാത്ര. നമ്മുടെ ഈ ജീവിതത്തെക്കുറിച്ചൊരു യാത്രയാണെന്ന് പറയുമല്ലോ, സ്വർഗത്തെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു യാത്രയാണ് അത്. നമുക്ക് ലഭിക്കുമെന്ന ഉറപ്പിലുള്ള ഒരു യാത്രയാണ്. വിശ്വാസവും അത് തന്നെയാണ്. അത് നമ്മളെ വിശ്വാസം നമ്മളെ സഹായിക്കുന്നു അത് മനസ്സിലാക്കാൻ. ഈ കാര്യം നമ്മുടെ മനസ്സിൽ ഈ നോയമ്പുകാലത്തിലൂടെ കടന്നു പോകുമ്പോൾ ഉണ്ടാകണം. ആ ഒരു ചിന്തയിലേക്കാണ് പരിശുദ്ധ പിതാവ് നമ്മളെ നയിക്കുന്നത്. ഈശോയെപ്പറ്റി ഉടനെ മാർപ്പാപ്പ പറയുകയാണ്. തുടർന്ന് ഈശോ ആഘോഷിച്ച പെസക, ആ കടന്നു പോകൽ എങ്ങനെ
ഒരർത്ഥത്തിൽ അവിടുത്തെ പുറപ്പാടായി എന്ന് മാർപ്പാപ്പ വിശദീകരിക്കുകയാണ്. പഴയ നിയമത്തിന്റെ ആ കടന്നുപോകലിന്റെ അനുസ്മരണമായിട്ടാണല്ലോ ഈശോ തന്റെ പെസഹ ആഘോഷിച്ചത്. ആ പെസഹ മാർപ്പാപ്പ പറയുന്നു ഒരർത്ഥത്തിൽ അവിടുത്തെ പുറപ്പാടായി. എന്തെന്നാൽ അവിടുത്തെ സഹനത്താലും അവിടുത്തെ മരണത്താലും പീഡാനുഭവത്താലും ഒക്കെ സ്വർഗത്തിലേക്കുള്ള വഴി അവിടുന്ന് നമുക്ക് തുറന്നു തന്നു. അതിലാണ് നാം വിശ്വസിക്കുന്നത്. അതാണ് നമ്മുടെ രക്ഷയുടെ ഏറ്റവും വലിയ രഹസ്യം, രക്ഷാകര രഹസ്യമാണത്. അവിടുത്തെ പീഡാനുഭവത്തിലൂടെയും മരണത്തിലൂടെയും സംസ്കാരത്തിലൂടെയും ഉത്ഥാനത്തിലൂടെയും അവിടുന്ന് നമുക്ക് സ്വർഗത്തിലേക്കുള്ള വഴി ഉറപ്പാക്കി തന്നു എന്നതാണ്. ഈ വഴി തുറക്കുന്നതിന് ഈ യാത്രാമാർഗം, യാത്രയുടെ ഈ വഴി ഈശോയ്ക്ക് തന്റെ മഹത്വം വെടിയേണ്ടി വന്നു എന്ന കാര്യം മാർപ്പാപ്പ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. ഈ വഴി തുറക്കുന്നതിന് അവിടുന്ന് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരേണ്ടി വന്നു. ഫിലിപ്പിയാക്കാർക്ക് എഴുതിയ ലേഖനമാണ് മാർപ്പാപ്പ ഇവിടെ വിശദീകരിക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. തന്നെ തന്നെ എളിമപ്പെടുത്തേണ്ടി വന്നു അവിടുത്തേക്ക്, മരണം വരെ തന്നെ തന്നെ എളിമപ്പെടുത്തി, കുരിശു മരണത്തോളം തന്നെ തന്നെ താഴ്ത്തി. ഇത് വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ ജീവിതത്തിലും അതിന്റെ ആ സത്യം നമ്മൾ ഉൾക്കൊള്ളണം. ഇന്ന് നമ്മളത് മറന്നുപോകുന്നു എന്നത് ഒരു വലിയ സത്യമാണ്. അതേ കുരിശു മരണത്തോളം അവിടത്തേക്ക് താഴ്ത്തേണ്ടി വന്നു. നിത്യജീവിനെ ജീവനിലേക്കുള്ള വഴി നമുക്ക് വേണ്ടി തുറക്കുന്നതിനായിരുന്നു അത്. തന്റെ അവസാന തുള്ളി രക്തം വരെ അവിടത്തേക്ക് ചിന്തേണ്ടി വന്നു. മാർപ്പാപ്പ പറയുകയാണ് വലിയ വില അവിടത്തേക്ക് കൊടുക്കേണ്ടി വന്നു. ഇത് നമുക്കുമുള്ള പാതയാണ്. നോയമ്പ് കാലത്ത് നമ്മൾ അതൊന്ന് അനുഭവിക്കുകയാണ്, കൂടുതലായി അനുഭവിക്കാൻ ശ്രമിക്കുകയാണ്. അത് ഒരു ചെറിയ സ്വർഗപ്രവേശമാണ്. ഉത്ഥിതനെ കണ്ടുമുട്ടുമ്പോൾ, ഉത്ഥിതനിലേക്ക് ചെല്ലുമ്പോൾ, പാപവഴികളെയെല്ലാം നമ്മൾ ഉപേക്ഷിക്കുമ്പോൾ അതാണ് സംഭവിക്കുന്നത്. അവൻ വഴി നാം അടിമത്തത്തിൽ നിന്നും പാപത്തിൽ നിന്നും രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. ഇത് അനുഭവിക്കാൻ നമുക്ക് നമ്മളെ തന്നെ തുറന്നുകൊടുക്കേണ്ടതുണ്ട്. അവിടുത്തെ മരണത്താൽ നാം സൗജന്യമായി രക്ഷിക്കപ്പെട്ടിരിക്കുന്നു എന്ന വിശ്വാസമാണ് നമുക്കുള്ളത്. പക്ഷേ അതേസമയം നമ്മൾ ഓർക്കണം, സ്വർഗത്തിൽ നാം എത്തിച്ചേരുന്നതിന് കർത്താവ് സ്വീകരിച്ച വഴി നമുക്ക് സഹായകമായി നിൽക്കുന്നു. അതിലൂടെയാണ് നാം പ്രവേശിക്കുന്നത്. എങ്കിലും നമ്മുടെ ജീവിതം ജീവിക്കാൻ നാം തയ്യാറാകണം എന്ന കാര്യം മറക്കരുത്. നമുക്ക് എളുപ്പവഴിയാക്കുന്നില്ല നമ്മുടെ ജീവിതം. കർത്താവ് നമുക്ക് ഇത് രക്ഷ നേടിത്തന്നു എന്നതുകൊണ്ട് നമ്മുടെ രക്ഷ തീർച്ചയായും അവിടുത്തെ ദാനമാണ്. അതിന് ഒരു സംശയവുമില്ല. നമ്മളത് വിശ്വാസത്താലാണ് നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. സൗജന്യമായി നൽകപ്പെട്ട ദാനമാണ്. അതിന് നമുക്ക് കൃതജ്ഞതയുണ്ടാകണം. എന്നാൽ ഇത് സ്നേഹത്തിന്റെ ഒരു കഥയാകയാൽ, ദൈവം നമ്മളെ സ്നേഹിക്കുന്നു, സ്നേഹത്തിന്റെ തലത്തിൽ അങ്ങോട്ടുള്ള ഒരു പ്രത്യുത്തരം ആവശ്യമുണ്ട്. സ്നേഹത്തിന് നമ്മൾ മറുപടി കൊടുക്കേണ്ടതുണ്ട്. സ്നേഹം പരസ്പര പൂരകമായി നിൽക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ അതൊരു സ്നേഹത്തിന്റെ കഥയാകയാൽ നമ്മുടെ യെസ്, നമ്മുടെ ഊവ്, നമ്മുടെ പങ്കാളിത്തം ഈ രക്ഷയ്ക്ക്, സ്വർഗപ്രാപ്തിക്ക് ആവശ്യമുണ്ട്. പൗലോസ്ലിഗ പറയുന്ന ഒരു വാചകം നമ്മൾ ഓർമ്മിക്കണം. ഈശോയുടെ പീഡാനുഭവത്തിന്റെ കുറവിനെ, അവിടെ കുറവൊന്നുമില്ല സത്യത്തില്, ഞാൻ എന്റെ ശരീരത്തിൽ പൂർത്തീകരിക്കുന്നു എന്ന് പറയുന്നുണ്ട്. അവിടുത്തെ പീഡകളിലൂടെയും സഹനങ്ങളിലൂടെയും അധ്വാനത്തിലൂടെയുമാണ് അവനത് ചെയ്തത് എന്ന് നമുക്കറിയാം. എന്റെ ഏറെ ത്യാഗങ്ങൾ, കാരാഗ്രഹവാസം, നഗ്നത, വിശപ്പ്, ദാരിദ്ര്യം, ഇങ്ങനെയൊക്കെ അനുഭവിച്ച അവസരത്തിൽ, ദീർഘയാത്ര, ജയിൽവാസം, അതിലൂടെ പൗലോസ്ലിഗ പറയുകയാണ് യേശുവിന്റെ ആ രക്ഷ എന്റെ സ്വന്തമാക്കുന്നതിന് ഞാൻ എന്റെ ശരീരത്തിൽ യേശുവിന്റെ പീഡാസഹനത്തിന്റെ കുറവിനെ പരിഹരിക്കുന്നു എന്ന് പറയുന്ന ആ വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് നമ്മുടെ പങ്കാളിത്തത്തെക്കുറിച്ചാണ്.
അതാണ് നാം നോയിമ്പുകാലത്ത് ചെയ്യുന്നത്. നമ്മൾ കർത്താവിനോട് പങ്കുചേരുന്നത്, നമ്മുടെ അമ്മയായ പരിശുദ്ധ കന്യകാ മറിയം കർത്താവ് കുരിശിൻ ചുവട്ടിൽ നിന്നുകൊണ്ട് ഈ പങ്കാളിത്തത്തിൽ ചേർന്ന് നിന്നവളാണ് എന്ന കാര്യം നമുക്ക് ഓർക്കാം. അവളെ തുടർന്ന് എല്ലാ വിശുദ്ധരുടെയും ജീവിതത്തിലും അതുതന്നെയാണ് സംഭവിച്ചിട്ടുള്ളത്. അവർ തരുന്ന മാതൃക നമുക്കും പാഠമാണ്. മരുഭൂമി കടക്കുന്നതിലെ ക്ഷീണം, പ്രലോഭനങ്ങൾ, അതിലുണ്ടായ എല്ലാ പ്രലോഭനങ്ങളും ക്ലേശങ്ങളും അവിടെയുണ്ടായ മരുപ്പച്ചകളും മായകളും എന്തെല്ലാം കാര്യങ്ങൾ അവിടെ ഉണ്ടെന്ന് നോക്കിയേ, ആ അതെല്ലാം എന്തിന്റെ അടയാളമാണ്? അവയെല്ലാം ശക്തവും ഉറപ്പാർന്നതുമായ ഒരു പ്രതീക്ഷ നമ്മളിൽ കൂടുതലായി വളർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യമാണ്. നമ്മുടെ പ്രതീക്ഷയെ വളർത്താൻ ഇതെല്ലാം ഉപകരിക്കും. നശിച്ചു പോകാനല്ല, പിന്തിരിയാനല്ല, തോറ്റോടാനല്ല ഇത് നമ്മളെ സഹായിക്കേണ്ടത്. അതിനുവേണ്ടിയാണ് ഈ നമ്മുടെ ജീവിതത്തിലെ ഈ കാര്യങ്ങളെല്ലാം, കഷ്ടതകളും ദുഃഖങ്ങളും ദുരിതങ്ങളും. പ്രിയപ്പെട്ടവരിതില്ലാത്തൊരു ജീവിതമില്ല. ഇത് നമ്മുടെ ഒക്കെ ജീവിതത്തിലുണ്ട്. ആ ജീവിതത്തിന് നമ്മൾ അർത്ഥം കണ്ടെത്തുന്നത് കർത്താവിനോട് ചേർന്ന് അവിടുത്തെ രക്ഷണീയ ദൗത്യത്തിൽ പങ്കുചേർന്ന് അവനെ അർത്ഥപൂർണമാക്കാൻ സ്വർഗപ്രാപ്തിക്കുള്ള ഒരു ഉപാധിയായി, ഒരു യാത്രയായി രൂപാന്തരപ്പെടുത്താനാണ് നാം ചെയ്യുന്നത് എന്ന കാര്യമാണ് ഇവിടെ പരിശുദ്ധ പിതാവ് നമ്മോട് വളരെ ശക്തമായി പറഞ്ഞ് വയ്ക്കുന്നത്, നമ്മോട് പറയുന്നത്. പരിശുദ്ധ കന്യാമറിയത്തിന്റെ മാതൃകയിൽ മാർപ്പാപ്പ പറഞ്ഞു, അവൾ തന്റെ പുത്രന്റെ പീഡാനുഭവത്തിന്റെയും മരണത്തിന്റെയും ആ വലിയ അന്ധകാര നിമിഷത്തിൽ അവിടുത്തെ ഉത്ഥാനത്തിൽ വിശ്വസിച്ചവളാണ്, അവൾ പ്രതീക്ഷിച്ചവളാണ്, എല്ലാം നഷ്ടപ്പെട്ടു പോകില്ല എന്ന് പ്രതീക്ഷിച്ചവളാണ്. ആ പ്രതീക്ഷയുടെ ഒരു വലിയ മാതൃകയാണ് മറിയം നമുക്ക് നൽകുന്നത്. ദൈവസ്നേഹത്തിലും അവന്റെ വിജയത്തിലും വിശ്വസിച്ചവളാണ് മറിയം. അത് നമുക്കും പാഠമാകണം. മറിയമാണ് ഏറ്റവും വലിയ മാതൃക. കുരിശിൻ ചുവട്ടിൽ തകർന്നു പോകാതെ നിൽക്കുന്ന മറിയം നമുക്കറിയാം, നമുക്ക് വലിയ മാതൃകയായി തീരുകയാണ്. ഈസ്റ്ററിനുള്ള തയ്യാറെടുപ്പ് എന്ന നിലയിൽ, അതുകൂടിയാണല്ലോ നോയമ്പ്, ഈസ്റ്ററിനുള്ള തയ്യാറെടുപ്പാണ്. പ്രസംഗാ രഹസ്യത്തിൽ നിന്ന് പ്രകാശം സ്വീകരിക്കുന്നു നാം. അപ്പം പ്രസംഗാ രഹസ്യത്തില് അതിന്റെ നാല് കാര്യങ്ങളും, അതിന്റെ നാല് കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ട് പ്രസംഗാ രഹസ്യം എന്ന് പറയുമ്പോൾ. അതിലാണ് നാം നിരന്തരം പങ്കുചേരുന്നത്. നമ്മൾ ഓർത്തു നോക്കിയാൽ മാമോദീസായിലൂടെ നാം പ്രസംഗാ രഹസ്യത്തിൽ പങ്കുചേരുകയാണ്. വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ പ്രസംഗാ രഹസ്യം നാം ആഘോഷിക്കുകയാണ്, പങ്കുചേരുകയാണ്. എന്താണത്? കർത്താവിന്റെ കിടാനുഭവത്തിന്റെയും മരണത്തിന്റെയും സംസ്കാരത്തിന്റെയും ഉത്ഥാനത്തിന്റെയും മായ ആ അനുഭവത്തിൽ പങ്കുചേരുകയാണ്. അത് വളരെ തീവ്രമായി പങ്കുചേരുന്ന ഒരു നിമിഷമാണ് നോയമ്പുകാലം. അത് നമുക്ക് നൽകപ്പെടുകയാണ് ശക്തമായി നമുക്ക് ജീവിക്കാൻ, ക്രിസ്തീയ ജീവിതം നയിക്കാൻ. മരണമെന്ന് പറയുന്നതും, നമ്മുടെ മരണമെന്ന് പറയുന്നതും യേശുവിന്റെ പീഡാസഹനത്തിലും മരണത്തിലും ഉത്ഥാനത്തിലും ഒക്കെയുള്ള പങ്കുചേരലാണ്. ക്രൈസ്തവ ജീവിതത്തെ അങ്ങനെയാണ് വിശേഷിപ്പിക്കാൻ നമുക്ക് സാധിക്കുന്നത് എന്ന ഈ വലിയ സത്യം പ്രിയപ്പെട്ടവരെ നമ്മൾ ഓർക്കണം. അപ്പോൾ അത് നോയമ്പ് അർത്ഥവത്തായി ആഘോഷിക്കാൻ, അതൊരാഘോഷമാണ്, ആഘോഷിക്കാൻ നമുക്ക് ഇടം നൽകുകയാണ്. അപ്പോൾ അവിടെ നിന്നാണ് നാം പ്രകാശം സ്വീകരിക്കുന്നത്. അതാണ് ജീവിതമെന്ന്, ക്രിസ്തീയ ജീവിതം നമ്മൾ മനസ്സിലാക്കുകയാണ്. അതിലേക്കാണ് ഉന്മുഖവുമാണ് നോയമ്പ്. പ്രസംഗാ രഹസ്യത്തിലേക്ക് ഉന്മുഖമായിരിക്കുന്നതിന്റെ അർത്ഥം അതാണ്. അതിനാൽ ക്രിസ്തു നമുക്ക് മുമ്പേ പോയി എന്ന കാര്യം നമുക്ക് ഓർക്കാം. പിശാചിന്റെ എല്ലാ പ്രലോഭനങ്ങളെയും തള്ളിപ്പറഞ്ഞുകൊണ്ടാണ് അവൻ വിജയം നേടിയത്. എല്ലാ പ്രലോഭനങ്ങളും, യേശുവിന് നമുക്കുണ്ടായിരുന്ന എല്ലാ പ്രലോഭനങ്ങളും ഉണ്ടായിരുന്നു. നോയമ്പ് ആരംഭിച്ചപ്പോൾ നമ്മൾ ആദ്യ ഞായറാഴ്ച വായിച്ചത് കർത്താവിനുണ്ടായ പ്രലോഭനങ്ങളല്ലേ. പാപമൊഴിച്ച് എല്ലാ കാര്യങ്ങളിലും അവൻ നമ്മെപ്പോലെ പ്രലോഭിതനായി, പാപത്തിൽ വീണില്ല, വചനം കൊണ്ട് അതിനെ നേരിട്ടു. മാർപ്പാപ്പ ഈ കൊല്ലം നോയമ്പ് സന്ദേശമായി നൽകിയിരിക്കുന്ന രേഖയിൽ വചനവും പാപപ്പെട്ടവരും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. വചനത്തിൽ കർത്താവിനെ കണ്ടുമുട്ടാനാണ്,
വചനം ഉപയോഗിച്ചുകൊണ്ട് പിശാചിനെ തോൽപ്പിക്കുന്ന ഈശോയെ നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. വചനം ഉദ്ധരിച്ചുകൊണ്ടാണ്. അപ്പൊ അത് നമുക്ക് പാഠമാകട്ടെ. പിശാചിന്റെ എല്ലാ പ്രലോഭനങ്ങളെയും തള്ളിപ്പറഞ്ഞു വചനം കൊണ്ട്. നാം നമ്മുടെ ഭാഗം ചെയ്യണം. ഈശോ തള്ളിപ്പറഞ്ഞു. അത് നമുക്കൊരു പാഠമാവുകയാണ്, ഒരു മാതൃകയാവുകയാണ്, ഒരു ശക്തിയാവുകയാണ്. നാമും നമ്മുടെ ഭാഗം അഭിനയിക്കണം, വഹിക്കണം. ഇതാണ് മാർപ്പാപ്പ നമ്മളെ ഈ നോയിമ്പിന്റെ അർത്ഥമായി എടുത്തു കാട്ടുന്നത്. അതിന്റെ അർത്ഥം നമ്മൾ എന്തൊക്കെ ചെയ്യണം, പ്രാക്ടിക്കലായി, പ്രായോഗികമായി മാർപ്പാപ്പ പറയുകയാണ്. നാം കൂതാശകളെ സ്വീകരിച്ചുകൊണ്ടാണ്, ഞാൻ പറഞ്ഞത് എല്ലാം പെസകാരഹസ്യത്തിന്റെ അനുസ്മരണങ്ങളാണ്, ആവർത്തനങ്ങളാണ്. കൂതാശകൾ സ്വീകരിച്ചുകൊണ്ടാണ് നാം നമ്മുടെ പങ്ക് പൂർത്തീകരിക്കുന്നത്. പാപത്തെ ഉപേക്ഷിക്കാൻ നമ്മെ തന്നെ അനുവദിച്ചുകൊണ്ടാണ്, നമ്മൾ അനുവദിക്കണം പാപം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാതിരിക്കാൻ, ദൈവത്തിന്റെ പദ്ധതിക്ക് വിരുദ്ധമായി പ്രവർത്തിക്കാതിരിക്കാൻ നാം നമ്മെ തന്നെ വിട്ടുകൊടുക്കണം. നാം നവീകൃതരാകാൻ നമ്മളെ തന്നെ വിട്ടുകൊടുക്കണം. പുതിയ മനുഷ്യരാകാൻ യേശുവിലായിരിക്കുന്നവൻ ഒരു പുതിയ സൃഷ്ടിയാണല്ലോ. ഉത്ഥിതനെ സ്വീകരിക്കുന്നവൻ പുതിയ സൃഷ്ടിയാവുകയാണ്, പാപത്തിന് മരിക്കുകയാണ്, യേശുവിനായി ജീവിക്കുകയാണ് എന്നീ സത്യങ്ങൾ നമുക്ക് ഉൾക്കൊള്ളുവാനായിട്ട് സാധിക്കട്ടെ. നാം നടത്തുന്ന ഓരോ പടിയും, യാത്രയുടെ ഓരോ പടിയും, ഓരോ നമുക്കുണ്ടാകുന്ന ഓരോ ബുദ്ധിമുട്ടും, നമ്മുടെ ഓരോ വീഴ്ചയും, നമ്മളുടെ ഓരോ ചുറ്റിക്കറങ്ങലും, വാണ്ടറിങ്, നമ്മൾ വാണ്ടർ ചെയ്യേണ്ടി വരുന്നു, എല്ലാം എന്തിലാണ്? എല്ലാത്തിനും ദൈവത്തിന്റെ രക്ഷാകര പദ്ധതിയിൽ മാത്രമാണ് അർത്ഥം കണ്ടെത്താൻ കഴിയുന്നത്. അതിലേക്ക് നോക്കാനും നമ്മുടെ ജീവിതത്തിന്റെ അർത്ഥം കണ്ടെത്താനും നോയമ്പ് നമ്മളെ ക്ഷണിക്കുന്നു എന്ന്, നമ്മളെ വിളിക്കുന്നുവെന്ന് മാർപ്പാപ്പ സൂചിപ്പിച്ചു. ദൈവം തന്റെ ജനത്തിന് ജീവനാണ് നൽകാൻ ആഗ്രഹിക്കുന്നത്, സന്തോഷമാണ് നൽകാൻ ആഗ്രഹിക്കുന്നത്, മരണമല്ല വേദനയുമല്ല എന്നും പരിശുദ്ധ പിതാവ് നമ്മളെ ഓർമ്മിപ്പിച്ചു. ഇതാണ് സത്യം. ജീവനുണ്ടാകാനാണ് അവിടുന്ന് വന്നത്, ജീവൻ സമൃദ്ധമായി നൽകാനാണ് വന്നത് എന്നത് നമുക്ക് ഓർക്കാം. അപ്പൊ ഈ ഒരു പുതിയ ചക്രവാളം, ഈശോയുടെ രക്ഷാകര ദൌത്യത്തിന്റെ ചക്രവാളത്തിലേക്ക് തുറന്ന ഒരു ഹൃദയത്തോടെ നാം നോയിമ്പിലേക്ക് പ്രവേശിക്കണമെന്ന് വിഭൂതി തിരുനാളിന്റെ അന്ന് തന്നെയാണ് പൊതുദർശന വേളയിൽ നടത്തിയ പ്രസംഗത്തിൽ പരിശുദ്ധ പിതാവ് പതിനായിരങ്ങളോട് ആഹ്വാനം ചെയ്തു, നമ്മോടും ആഹ്വാനം ചെയ്യുകയാണ്. നോയമ്പ് ആരംഭിച്ചിട്ട് നാലാമത്തെ ആഴ്ചയിലാണ് ഈ പ്രസംഗം നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കപ്പെടുന്നത്. അപ്പോഴും നമുക്ക് ഇനിയും 3 ആഴ്ചകൾ കൂടി ഉണ്ട് എന്ന കാര്യം മറക്കരുത്. നമ്മെ തന്നെ ഈ ഒരു ചൈതന്യത്തിൽ നവീകരിക്കാൻ ഇനിയുള്ള സമയം ഉപയോഗിക്കാൻ നമുക്ക് സാധിക്കണം. ദൈവത്തിന്റെ വിശുദ്ധ ജനത്തിന്റെ ഭാഗമാണ്, പാപികളുടെ ഭാഗമല്ല നാം, ദൈവത്തിന്റെ വിശുദ്ധ ജനത്തിന്റെ ഭാഗമാണ് നാം എന്ന് അനുഭവിച്ചുകൊണ്ട് ആ അനുഭവം നമ്മളെ നവീകൃതരായ മനുഷ്യരാകാൻ സഹായിക്കും. പ്രതീക്ഷയുടെ ഈ വഴി നമുക്ക് സന്തോഷത്തോടെ ആരംഭിക്കാമെന്നാണ് പരിശുദ്ധ പിതാവ് പറഞ്ഞത്. ഞാനിപ്പോൾ നിങ്ങളോട് പറയുന്നു, നമുക്ക് തുടരാം. പ്രതീക്ഷയുടെ ഒരു വഴിയാണ്, ഒരു വലിയ ഉണർന്നണീപ്പിന്റെ ഒരു വഴിയാണ്, രക്ഷയുടെ ഒരു വഴിയാണ് നോയമ്പിലൂടെ നമ്മുടെ മുമ്പിൽ ഉള്ളത്. നമുക്ക് മാർപ്പാപ്പയുടെ ഈ സന്ദേശം ഗൌരവപൂർവ്വം സ്വീകരിക്കാൻ നമ്മുടെ ഹൃദയങ്ങളെ നമുക്ക് തുറക്കാം. അനുഗ്രഹിക്കപ്പെട്ട ഒരു നോയമ്പുകാലം നിങ്ങൾക്ക് ഒരിക്കൽ കൂടി നേർന്നുകൊണ്ട് ഞാൻ ഈ എപ്പിസോഡ്, ഈ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.